ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ ഏകദേശം 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ്, കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ശതമാന കണക്ക് നോക്കുന്നതിനേക്കാൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ തോന്നിയേക്കാമെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ 965,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത് എങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 50,000 വോട്ടിൻ്റെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ്, അതിലൊരാശങ്കയും ഞങ്ങൾക്കില്ല. പോൾ ചെയ്യാത്ത വോട്ടുകളെ സംബന്ധിച്ച് രണ്ട് മൂന്ന് തരത്തിലുള്ള അനാലിസിസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, മരണപ്പെട്ട കുറേയധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. രണ്ട്, കുറേയധികം ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ വോട്ടർ പട്ടികയിൽ ഉണ്ട്, അവർ വോട്ട് ചെയ്യാൻ, ന്യൂ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അനാലിസിസ് ആണ്, പുതിയ വോട്ടർമാരുടെ, ഫസ്റ്റ് ടൈം വോട്ടർമാരുടെ ടേൺ ഔട്ടിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം വോട്ടിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, കാലാവസ്ഥ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറമായി എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ കുറെ സമയം, തുടക്കം മുതൽ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിൽ മിനിമം 1 മിനിറ്റ് എങ്കിലും എടുക്കുന്ന സാഹചര്യം ഉണ്ടായി.